ആണ്ടിപ്പണ്ടാരമായ പഴനിയാണ്ടവനെ നവപാഷാണ കെട്ടുകൊണ്ട് നിർമ്മിച്ചതും പ്രതിഷ്ഠാപനം ചെയ്തതും ഭോഗരാണ്. സിദ്ധവൈദ്യം, ജ്ഞാനം, രസവാദം അഥവാ ആൽക്കമി, കായകൽപ്പമുറൈ, യോഗം, ധനുർശാസ്ത്രം തുടങ്ങി ഭോഗർ അത്ഭുത ജ്ഞാനങ്ങൾ നിറയുന്നൊരു സിദ്ധപുരുഷനായിരുന്നു. കായകൽപ്പത്തിലൂടെ അമരത്വം നേടിയ ഭോഗർ 12,000 വർഷം സൂര്യ തേജസ്സോടെ ജീവിച്ചുവെന്നാണ് പാടലുകൾ പറയുന്നത്. ലാവോസയും ഭോഗരും ഒന്നാണെന്നതിന് ആധാരമായ ചില ചിന്തകൾ പരിശോധിച്ചാൽ ലാവോസയുടെ അപരനാമം ബോയാങ് എന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവർക്കും നമസ്കാരം. 18 സിദ്ധന്മാരുടെ അത്ഭുതങ്ങൾ നാം കണ്ടു. അഗസ്ത്യനെ ഒരു മഹാത്ഭുതമായി കാണാനായി. അനാദിയായ അറിവിൻ്റെ സൂത്രത്താക്കോലായി അഗസ്ത്യൻ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. ഇനി 18 സിദ്ധന്മാരിൽ ഏറ്റവും പ്രമുഖനായ ഭോഗർ സിദ്ധരെക്കുറിച്ച് പഠിക്കാം. ആണ്ടിപ്പണ്ടാരമായ പഴനിയാണ്ടവനെ നവപാഷാണ കെട്ടുകൊണ്ട് നിർമ്മിച്ചതും പ്രതിഷ്ഠാപനം ചെയ്തതും ഭോഗരാണ്. ഭോഗനാഥൻ അഥവാ ചൈനീസ് സഞ്ചാരിയായ ബോഗ്യാങ്. കലൈംഗിനാഥ സിദ്ധരുടെ ശിഷ്യൻ എന്നതിലുപരി അഗസ്ത്യ മാമുനിയുടെ ശിഷ്യൻ കൂടിയാണ് ഭോഗർ. ലോകസഞ്ചാരിയാണ്. ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും, ചൈനയിലും ശ്രീലങ്കയിലും സൗത്ത് അമേരിക്കയിലുമെല്ലാം ഭോഗർ യാത്ര ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭോഗരുടെ ശിഷ്യനാണ് 18 സിദ്ധന്മാരിൽ മറ്റൊരു പ്രമുഖനായ പുലിപ്പാണി സിദ്ധർ. ഭോഗർ സപ്തകാണ്ഡത്തിൽ പുലിപ്പാണിക്ക് ഭോഗർ അപൂർവ വിദ്യകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സിദ്ധപരമ്പരയിലെ സൂര്യ തേജസ്സായി ഭോഗർ അത്ഭുത രസതന്ത്ര വിദ്യകൾ കാട്ടിത്തരുകയാണ്. കായകൽപ്പ വിദഗ്ധൻ, രസവാദ വിദ്യാ നിപുണൻ, സിദ്ധവൈദ്യ വിശാരദൻ. വിമാനമെന്ന സ്വപ്നം നാം കാണുന്നതിന് മുമ്പ് തന്നെ ഭോഗർ വിമാനം ഉണ്ടാക്കിയതായി വിശ്വസിക്കപ്പെടുന്നു. ഭോഗർ സപ്തകാണ്ഡത്തിൽ ഇതേപ്പറ്റിയുള്ള പരാമർശങ്ങൾ നിരവധിയാണ്. ചൈനയിലേക്ക് യാത്ര ചെയ്തത് ഈ അത്ഭുതങ്ങൾ കാട്ടിയ ഭോഗർ ആയിരുന്നു എന്നും പറയപ്പെടുന്നു. അവിടെ അദ്ദേഹം ബോഗ്യാങ് ആയി. അതിന് കാരണക്കാരൻ ഭോഗരുടെ ഗുരു തന്നെയായിരുന്നു കലൈംഗിനാഥ സിദ്ധർ. കലൈംഗിനാഥർ ചൈനീസ് വംശജനായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്കനുസൃതമായാണ് ഭോഗർ ചൈനയിൽ എത്തിയതെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. നവനാഥ സമ്പ്രദായത്തിലൂടെ ശിവനെ അറിഞ്ഞ സിദ്ധരാണ് കലൈംഗിനാഥർ. ശിവശക്തി എന്ന സിദ്ധ പാരമ്പര്യ മാർഗം, അതായത് ഊർജത്തെ സ്ത്രീയായും പിണ്ഡത്തെ പുരുഷനായും കരുതുന്ന സിദ്ധന്മാരുടെ കണ്ടെത്തൽ ചൈനയിൽ എത്തിച്ചത് ഭോഗറായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ദ ഡ്യുവാലിറ്റി ഓഫ് മാറ്റർ എന്ന സങ്കല്പത്തിൻ്റെ പിതാവ്, താവോയിസത്തിൻ്റെ ഉപജ്ഞാതാവ് ലാവോസെ BC 5 നൂറ്റാണ്ടിൽ ഊർജത്തെ ഇങ്ങായും യാങ്ങായും വിശദീകരിച്ചു. ശിവശക്തി ചൈതന്യത്തെ ആദ്യം വിശദീകരിച്ചത് അഗസ്ത്യ മാമുനി തന്നെയായിരുന്നു, തുടർന്ന് ഭോഗരും. ചുരുക്കത്തിൽ യിങ് യാങ് എന്ന ചൈനീസ് ഊർജ സങ്കല്പത്തിൻ്റെ ഇൻസ്പിറേഷൻ അഥവാ ഉത്തേജനം ഭോഗർ തന്നെയായിരുന്നു. രസവാദവിദ്യാ നിപുണനായ ഭോഗരുടെ രസവാദ വിദ്യകൾ ചൈനയിൽ പ്രചരിച്ചു. AD 135 വരെ രസവാദ വിദ്യകൾക്ക് ചൈനയിൽ നല്ല പ്രചാരമുണ്ടായി. ഒരു കലയായി അവിടുത്തെ സമൂഹം രസവാദ വിദ്യയെ കണ്ടിരുന്നു. സാധാരണക്കാർ ഈ വിദ്യ പഠിച്ച് ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റുവാനും ഇരുമ്പിനെ തങ്കമാക്കാനും തുടങ്ങിയതോടെ രാജ്യാധികാരികൾ ഇടപെട്ട് രസവാദ വിദ്യയെ നിരോധിച്ചു. ചൈനീസ് ഗ്രന്ഥങ്ങളായ ഷീച്ചി, ട്രട്ടൈസ് ഓഫ് എലിക്സർ റിഫൈൻഡ് ഇൻ 9 കോൾഡ്രോൺസ് എന്നീ ഗ്രന്ഥങ്ങളിൽ ഈ വിവരങ്ങൾ ലഭ്യമാണ്. ഭോഗർ ജീവിച്ചത് 580 BC-ക്കും 300 BC-ക്കും ഇടയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ലാവോസെ താവോയിസം കണ്ടെത്തിയതും ഇതേ കാലയളവിലാണ്. താവോയിസത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തവുമായി ഭോഗർ ചൈനയിൽ എത്തുന്നതും ഇതേ കാലത്ത്. അതുകൊണ്ട് തന്നെ ലാവോസെയും ഭോഗരും ഒന്നായിരിക്കാം എന്ന അനുമാനവും തള്ളിക്കളയാനാകുന്നില്ല. സിദ്ധന്മാർ നിരന്തര യാത്രികരായിരുന്നു. സിദ്ധർ രാമദേവർ അറേബ്യയിൽ യാക്കോബ് എന്ന് അറിയപ്പെട്ടതുപോലെ ഭോഗർക്കും പല നാമങ്ങളുണ്ടായി. ലാവോസെയും ഭോഗരും ഒന്നാണെന്നതിനാധാരമായ ചില ചിന്തകൾ പരിശോധിച്ചാൽ ലാവോസെയുടെ അപരനാമം ബോയാങ് എന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുൻപ് ചൈനയിൽ യിങ് യാങ് അഥവാ ശിവശക്തി എന്ന ആശയം ഉണ്ടായിരുന്നില്ല. ആൽക്കമി അഥവാ രസവാദ വിദ്യ BC 135 ശേഷം, അതായത് ലാവോസെയ്ക്ക് 200 വർഷങ്ങൾക്ക് ശേഷമാണ് ചൈനയിൽ പ്രചരിച്ചത്. അമരത്വം നേടാനുള്ള കായകൽപ്പ വിധികളാണ് ഈ രസവാദ വിദ്യയിൽ കാണുന്നത്. വെയ് ഡാം എന്നാണ് ഇതിൻ്റെ ചൈനീസ് നാമം. പെട്ടെന്ന് തന്നെ ഈ വിദ്യ ചൈനയിൽ പ്രചരിച്ചു. ഇനി പഴനിക്ഷേത്രം ഭോഗരുടെ ജീവസമാധി സ്ഥാനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പഴനി മുരുകൻ്റെ വിഗ്രഹം നിർമ്മിച്ചതും ഭോഗർ തന്നെയാണ്. വിഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ശില കൊണ്ടല്ല, മറിച്ച് നവപാഷാണം കൊണ്ടാണ് വിഗ്രഹ നിർമ്മിതി. നവപാഷാണമെന്നാൽ 9 കൊടും വിഷങ്ങൾ എന്നതാണ് ഇതിൻ്റെ അർത്ഥം.
സിദ്ധവൈദ്യ മാർഗം കൊണ്ട് 9 കൊടും വിഷങ്ങളെ യോജിപ്പിച്ച് കട്ടിയാക്കിയ രൂപമാണ് പഴനി മുരുകന്റേത്. ഒരു സാധകന്റെ ആധ്യാത്മിക ശക്തിയെ ഉണർത്തി ഉയർത്തി ഉയർന്ന തലങ്ങളിൽ എത്തിക്കുക എന്നതാണ് നവപാഷാണ മിശ്രിതത്തിന്റെ ശക്തി. 9 കൊടിയ വിഷച്ചെടികളും അവയോടൊപ്പം 4448 ഔഷധങ്ങളും കൂട്ടിച്ചേർത്തിരിക്കുന്ന നവപാഷാണം. ഭോഗർ പാടൽ ഇങ്ങനെയാണ്: പാങ്കാന പാടാണം 9 പരിവാന വിവരം താൻ ചൊല്ലക്കേള്, കേവരി ചെന്തി ചീലൈമാൻ തേവി, കൊടിവീരം കച്ചാൽ വെള്ളൈ, പകർഹിൻ്റ തോട്ടിനോട് ചൂതം ചങ്ക്, പൂർണ്ണമായി നിറയുന്ന ശിവശക്തി നലമാന മനോന്മണി കടാക്ഷത്താലെ, നാണി നീ 9 കൂട്ടുകെട്ട്. അതായത് ജാതിലിംഗം, വീരം അതായത് മെർക്കുറി ക്ലോറൈഡ്, തോട്ടിപ്പാഷാണം അത് അൺനോണാണ്, രസം അല്ലെങ്കിൽ മെർക്കുറി, ഗന്ധകം സൾഫർ, ഗൗരി പാഷാണം ആഴ്സനിക് പെൻറ്റാസൾഫൈറ്റ്, വെള്ളപ്പാഷാണം ആഴ്സനിക് ട്രൈ ഓക്സൈഡ്, ശീലൈ പാഷാണം ആഴ്സനിക് ഡൈസൾഫൈറ്റ്, ശംഖ് പാഷാണം അത് അറിവല്ല. ഇവയാണ് നവപാഷാണത്തിലുള്ള 9 വിഷങ്ങൾ. പ്രാപഞ്ചിക ഊർജത്തെ ശീകരിക്കുവാനുള്ള അത്ഭുത ശക്തി നവപാഷാണത്തിനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഊർജ ചക്രങ്ങളുടെ പ്രവർത്തനം ഈ കൂട്ട് ശക്തിപ്പെടുത്തും. പളനിമുരുകൻ്റെ വിഗ്രഹത്തിലെ അഭിഷേകം ഇന്നും ഔഷധമായി നിലനിൽക്കുകയാണ്. പളനിമലയുടെ മുകളിൽ പളനിമുരുകനെ ശൈവാംശമായി പ്രതിഷ്ഠാപനം ചെയ്ത ഭോഗർ സ്വരൂപ സമാധിസ്ഥനായി അവിടെ നിലനിൽക്കുന്നുവെന്നാണ് വിശ്വാസം. പളനിപ്രതിഷ്ഠയ്ക്ക് അരികിലായി ഭൂമിയിലേക്ക് തുറക്കുന്നൊരു ഗുഹയുണ്ട്. പ്രതിഷ്ഠയ്ക്ക് ശേഷം ഭോഗർ ഈ ഗുഹയിലേക്ക് ഇറങ്ങി സ്വന്തം ശിഷ്യനായ പുലിപ്പാണി അനുഗമിച്ചു. ഭൂമിമാതാവിൻ്റെ ഗർഭപാത്രത്തിൽ എന്നോണം ഗുഹയുടെ ആഴങ്ങളിൽ ഇറങ്ങിയ ഭോഗർ അവിടെയിരുന്നു. നിർദ്ദേശാനുസരണം പുലിപ്പാണി ഗുഹാമുഖം ഒരു പാറ കൊണ്ട് അടച്ചു. ഭോഗർ കണ്ണുകളടച്ചു, ഇരുട്ടിനെ കണ്ടു, ശ്വാസത്തിൽ ശ്രദ്ധിച്ചു, മനസ്സിനെ ഏകാഗ്രമാക്കി, കുണ്ടലിനി ചൈതന്യം ഉണർത്തി ഉയർത്തി. അങ്ങനെ ആ മഹാമുനി ജീവസമാധി അടഞ്ഞു. കാലങ്ങൾക്കപ്പുറത്ത് ഏതോ നിയോഗത്തിനായി ഭോഗർ മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ അനവധിയാണ്. മനസ്സടങ്ങി ഞാൻ ബ്രഹ്മത്തെ അനുസന്ധാനം ചെയ്തു. അവിടെ ഞാൻ 7000 ശ്ലോകങ്ങൾ രചിച്ചു. ഭോഗർ 7000 എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖമാണിത്. അതെ, ജീവസമാധിയുടെ അവസ്ഥ. പളനിമലയുടെ തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ ഭോഗർ സ്വരൂപ സമാധി ഇന്നും നമുക്ക് ദർശിക്കാനാകും. ഭോഗർ ആരാധിച്ച നവദുർഗമാരുടെയും ഭുവനേശ്വരിയുടെയും വിഗ്രഹങ്ങളും അമൂല്യമായ മരതക ശിവലിംഗവും നമുക്കിപ്പോഴും ദർശിക്കാൻ കഴിയും. ഭോഗർ ജ്ഞാനസാഗരമാണ്, അഗസ്ത്യരുടെ പരമ്പരയിലെ ഏറ്റവും പ്രധാനി, ക്രിയാകുണ്ടലിനി യോഗവിദ്യയുടെ പ്രചാരകൻ. നവപാഷാണം കൊണ്ട് പളനിമലയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഭോഗനാഥർ പല രാജ്യങ്ങളും സന്ദർശിച്ചു. ആകാശഗമനവും മറ്റ് മിസ്റ്റിക് മാർഗങ്ങളും യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നതായി ഭോഗർ തന്നെ പറയുന്നു. ചൈനയിലേക്കുള്ള യാത്ര താൻ തന്നെ നിർമ്മിച്ച വിമാനത്തിലായിരുന്നു. ചൈനീസ് സിദ്ധരുമായി സംവദിച്ച് താൻ മടങ്ങിയെത്തിയെന്ന് ഭോഗർ പാടലുകളിൽ നമുക്ക് കാണാം. സൗത്ത് അമേരിക്കയിൽ ഭോഗർ യാത്ര ചെയ്തുവെന്ന് ചില രേഖപ്പെടുത്തലുകൾ ഇങ്ങനെയാണ്: ബോച്ച, ഹൂ ഗേവ് ലോസ്, വാസ് എ വൈറ്റ് ബിയർഡ് മാൻ വെയറിംഗ് ലോങ് റോബ്സ്, ഹു റെഗുലേറ്റഡ് ദ കലണ്ടർ, എസ്റ്റാബ്ലിഷ്ഡ് ഫെസ്റ്റിവൽസ് ആൻഡ് വാനിഷ്ഡ് ഇൻ ദ ടൈം ലൈക്ക് അതേഴ്സ്. സൗത്ത് അമേരിക്കൻ സംസ്കാരം എപ്പോഴും അത്ഭുത മനുഷ്യരെ ഡോക്യുമെൻ്റ് ചെയ്തുന്ന സംസ്കാരമാണെന്ന് അറിയാമല്ലോ. ചൈനയിൽ കൺഫ്യൂഷ്യസ് ലാവോസി അഥവാ ഭോഗിയാങ്ങിനെ BC 5-ാം നൂറ്റാണ്ടിൽ നേരിട്ട് കാണുന്നുണ്ട്. കൺഫ്യൂഷ്യസിൻ്റെ രേഖപ്പെടുത്തൽ ഇങ്ങനെയാണ്: എനിക്കറിയാം പക്ഷിക്ക് പറക്കാനാകും, മത്സ്യത്തിന് നീന്താനും, മൃഗത്തിന് ഓടാനുമാകും, എന്നാൽ ആകാശത്തിലേക്ക് വായുവിലൂടെ ഉയർന്നു പൊങ്ങുന്നൊരു ഡ്രാഗൺ എൻ്റെ അറിവുകൾക്ക് അപ്പുറമാണ്. ഇന്ന് ഞാൻ ലാവോസുവിനെ കണ്ടു, അയാളൊരു ഡ്രാഗണ് തുല്യനാണ്. ഭാരതത്തിലേക്ക് മടങ്ങിയ ഭോഗർ പല സ്ഥലങ്ങളും സന്ദർശിച്ചതായി രേഖപ്പെടുത്തലുണ്ട്. അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിൽ ഭോഗർ എത്തിയിട്ടുണ്ട്. ബോധഗയയിലും യൂസഫ് എന്ന പേരിൽ അറേബ്യയിലും സഞ്ചരിച്ചു. കൈലാസ സന്ദർശന സമയത്ത് ഭോഗർ സപ്തകാന്ഡം രചിച്ചു. തുടർന്ന് പഴനിയിലെത്തിയ ഭോഗർ ചീനക്കാരം തമിഴകത്തിന് പരിചയപ്പെടുത്തി. അതോടൊപ്പം തന്നെ ചൈനീസ് മൺപാത്ര നിർമ്മാണവും. കുറ്റാലത്തിലെ അഗസ്ത്യാശ്രമത്തിലെത്തിയ ഭോഗർ തൻ്റെ രചനയായ ഭോഗർ 7000 അഗസ്ത്യ ഋഷിക്ക് കൈമാറി. തുടർന്നായിരുന്നു പളനിയിലെ പ്രതിഷ്ഠ. നവപാഷാണ വിഗ്രഹത്തിൽ പഞ്ചാമൃത അഭിഷേകവും അദ്ദേഹം നിർദ്ദേശിച്ചു. കലിയുഗത്തിൽ ദുരിതങ്ങൾക്ക് ഈ പഞ്ചാമൃതം ഔഷധമാണെന്ന് അവർ പറയുന്നു. ഇതിനെ തുടർന്ന് ശ്രീലങ്കയിലെ കാർത്തീർകാമം എന്ന സ്ഥലത്തെത്തി. ഒടുവിൽ പളനിയിൽ ജീവസമാധി. ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് ഭോഗർ പലപ്പോഴും പ്രചോദനമാണ്. കായകൽപ്പ ചികിത്സയുടെ ഉപജ്ഞാതാവും ഭോഗറായിരുന്നു.
ഭോഗർ ജ്ഞാനസൂത്രത്തിൽ ഇത് വിശദമാക്കുന്നു. അതും ഒരു കഥയുടെ അകമ്പടിയോടെ. ഭോഗർ തൻ്റെ മൂന്ന് അനുയായികളും തൻ്റെ നായയുമായി യാത്ര തിരിക്കുകയാണ്. 35 അമൂല്യ മരുന്നുകൾ ചേർത്ത കായകൽപ്പം കയ്യിലുണ്ട്. ആദ്യം നായ്ക്ക് മരുന്ന് നൽകി, അതുടൻ തന്നെ മരിച്ചു വീണു. പിന്നീട് ആദ്യ ശിഷ്യനായ യു അഥവാ പുലിപ്പാണിക്ക് നൽകി, അയാളും മരണമടഞ്ഞു. ഇനി മറ്റു ശിഷ്യന്മാർ അപ്പോൾ അത് കണ്ട് പകച്ചു. അവർ മരുന്ന് കഴിച്ചില്ല. ഭോഗർ ഉടനെ തന്നെ മരുന്ന് ഉള്ളിലാക്കി. അല്പസമയത്തിനകം ഭോഗറും മയങ്ങി വീണു. അനുയായികൾ വാവിട്ട് നിലവിളിച്ചു. അവർ മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ ആളുകളെ തേടിപ്പോയി. മടങ്ങിയെത്തിയപ്പോൾ ഭോഗരുടെ കൈപ്പടയിൽ ഒരു കുറിപ്പ് മാത്രമാണ് അവശേഷിച്ചത്. കായകൽപ്പ മരുന്ന് പ്രവർത്തിച്ചു. തുര്യാവസ്ഥയിൽ നിന്ന് ഉണർന്നപ്പോൾ ഞങ്ങൾ അമരത്വം നേടി. യൗവനയുക്തരായി. അമരത്വത്തിലേക്കുള്ള പാത നിങ്ങൾക്ക് നഷ്ടമായി. കായകൽപ്പത്തിലൂടെ അമരത്വം നേടിയ ഭോഗർ 12,000 വർഷം സൂര്യ തേജസ്സോടെ ജീവിച്ചുവെന്നാണ് പാടലുകൾ പറയുന്നത്. ഭോഗർ ജ്ഞാനസൂത്രത്തിലെ 8-ാം അധ്യായത്തിലെ 410-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്. ഭോഗർ തന്നെ പറയുന്നു, ക്ഷമയോടെ തപസ്യയോടെ കായകൽപ്പ മാത്ര ഞാൻ ഉണ്ടാക്കി, അത് കഴിച്ചു. അനന്തര രഹസ്യമറിഞ്ഞ വിഡ്ഢികളെയും സംശയാലുക്കളുടെയും വാക്കുകൾ ഞാൻ കേട്ടില്ല. പറങ്കികൾ അതായത് വിദേശികൾ വാഴുന്ന നാട്ടിൽ ഞാൻ താമസിച്ചു 12,000 വർഷം ഓജസ്സോടെ. അതേ ഓജസ്സിൽ നിന്ന് ഞാൻ ഭോഗരായി. കായകൽപ്പത്തിൻ്റെ നിറമായ സ്വർണവർണമായി എൻ്റെ നിറം മാറി. ഞാനിപ്പോൾ സുവർണ ലോകത്ത് വസിക്കുന്നു. ഭോഗർ സിദ്ധരുടെ ചൈനീസ് യാത്ര അദ്ദേഹത്തിൻ്റെ ഗുരു കലൈംഗിനാഥരുടെ ഇച്ഛാനുസരണമായിരുന്നുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സ്വരൂപ സമാധിയിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായ കലൈംഗിനാഥർ മാനസ സംവാദത്തിലൂടെ ഭോഗരെ ചൈനയിലേക്ക് ക്ഷണിച്ചു. തൻ്റെ പിൻഗാമി ഭോഗർ തന്നെയാണെന്ന് കലൈംഗിനാഥ സിദ്ധർക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഭോഗർ സമുദ്രമാർഗം യാത്രയാരംഭിച്ചു. ചൈനയിൽ കലൈംഗിനാഥർ ഭോഗരെ ജ്ഞാനയോഗവും രസവാദ വിദ്യകളും അഭ്യസിപ്പിച്ചു. അതിൽ പ്രധാനിയായ അപൂർവവിദ്യ കായകൽപ്പവിധി അഥവാ അമരത്വം നേടാനുള്ള ഔഷധക്കൂട്ട് ഭോഗർക്ക് നൽകി. കലൈംഗിനാഥരുടെ സമാധിയെ തുടർന്ന് ഭോഗർ ചൈനയിൽ സിദ്ധ സമ്പ്രദായം പ്രചരിപ്പിച്ചു. കൂടുവിട്ട് കൂടുമാറൽ അഥവാ പരകായ പ്രവേശമെന്ന വിദ്യയിലൂടെ ഒരു ചൈനീസ് വംശജൻ്റെ ശരീരം നേടി. അതിനുള്ളിൽ ജീവിതം ആരംഭിച്ചു. നാമം ഭോയാങ് എന്നാക്കി. ഭോ എന്നാൽ അനുഗ്രഹം, ആനന്ദം എന്നെല്ലാം അർത്ഥമുണ്ട്. മനുഷ്യ ശരീരത്തിലെ ശക്തി കുണ്ടലിനി ചൈതന്യമാണെന്ന് ഭോഗർ പറഞ്ഞു. മൂലാധാരസ്ഥിതമായ കുണ്ടലിനി സ്ത്രീശക്തി അഥവാ യിൻ. ഈ ചൈതന്യം സുഷുപ്നാനാളത്തിലൂടെ സഹസ്രാരത്തിൽ എത്തുമ്പോൾ അവിടെ സ്ഥിതനായ ശിവനിൽ ലയിക്കുന്നു, അതായത് യാങ്ങിൽ ലയിക്കുന്നു. ഈ അവസ്ഥയെ ആനന്ദം അഥവാ യോഗമായി കരുതാമെന്ന് ഭോഗർ വിശദീകരിച്ചു. ചൈനയിൽ ഭോ യാങ് ലാവോസു എന്ന് അറിയപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. തന്ത്രയോഗവും ജ്ഞാനമാർഗവും രസവാദ വിദ്യകളും ചൈനയിൽ പ്രചരിപ്പിച്ച ശേഷം ഭോഗർ പുലിപ്പാണിയുമൊത്ത് ഭാരതത്തിൻ്റെ കരയിലൂടെ യാത്ര തിരിച്ചു. താവോയിസം പറയുന്നത് നോക്കുക. ലാവോസു അഥവാ ഭോ യാങ് ഭാരതത്തിലേക്കുള്ള കവാടമായ ഹാൻകു പർവ്വത മാർഗത്തിൽ എത്തി. കാവൽക്കാരൻ അറിവ് നൽകണമെന്ന് യാചിച്ചു. അവിടെ തൻ്റെ ജ്ഞാനം 2 ഗ്രന്ഥങ്ങളായി രചിച്ചു നൽകുവാൻ ലാവോസു തയ്യാറായി. 37 ശ്ലോകങ്ങൾ അടങ്ങിയ താവോ ചിങ്, 42 ശ്ലോകങ്ങൾ അടങ്ങിയ തീ ചിങ് എന്നീ ഗ്രന്ഥങ്ങളാണിത്. തമിഴ് ശിവയോഗ സിദ്ധാന്തം നിരന്തരം ഉത്ബോധിപ്പിക്കുന്ന അമരത്വമെന്ന ആശയം താവോസു യോഗമാർഗങ്ങളിലും പ്രകടമായി നമുക്ക് കാണാനാകും. ഭോഗർ 2 തവണ ചൈന സന്ദർശിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഭോഗർ പാടലുകൾ തന്നെയാണ് ഇവയെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. തഞ്ചാവൂർ ബൃഹദേശ്വര ശിവക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിൽ ഭോഗർ ഇടപെട്ടുവെന്ന് കഥകൾ പറയുന്നു. 18 ടൺ ഭാരമുള്ള ശില എങ്ങനെ ഗോപുരത്തിന് മുകളിൽ എത്തിക്കാം എന്നതിൻ്റെ എൻജിനീയറിംഗ് പകർന്നത് ഭോഗർ തന്നെയായിരുന്നു. തൻ്റെ ശിഷ്യനായ കരുപൂരർ സിദ്ധറിലൂടെ ഭോഗർ ഇത് നടത്തിയെടുത്തു. 5 മൈൽ ദൂരെ നിന്ന് ക്ഷേത്രത്തിലേക്ക് ഒരു റാമ്പ് നിർമ്മിച്ചുകൊണ്ട് അതിലൂടെ ഈ പടുകൂറ്റൻ പാറ എത്തിച്ചു. ഭോഗരുടെ ശിഷ്യനായ കരുപൂരർ സിദ്ധരുടെ പേരിൽ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ ഒരു സിദ്ധസ്ഥാനം നമുക്ക് ദർശിക്കാനാകും. സിദ്ധവൈദ്യം, ജ്ഞാനം, രസവാദം അഥവാ ആൽക്കമി, കായകൽപ്പമുറൈ, യോഗം, ധനുർശാസ്ത്രം തുടങ്ങി ഭോഗർ അത്ഭുത ജ്ഞാനങ്ങൾ നിറയുന്നൊരു സിദ്ധ പുരുഷനായിരുന്നു. വിഷങ്ങളെ ഔഷധമാക്കിയവൻ, പളനിമുരുകൻ്റെ പ്രാണപ്രതിഷ്ഠ, ലോകസഞ്ചാരത്തിൻ്റെ അത്ഭുതങ്ങൾ, പരകായ പ്രവേശം, അമരത്വത്തിന് കായകൽപ്പം, ഭോഗർ, ഭോഗനാഥർ, ഭോ യാങ്, മനുഷ്യ സാധ്യതകൾക്കപ്പുറത്ത് അമരനായി നിർവികൽപ്പ സമാധിയിൽ വിലയം പ്രാപിച്ച് ഇരിക്കുകയാണ് ഭോഗർ.
മടങ്ങിവരും എന്ന പ്രതീക്ഷയിൽ നിരവധി വിശ്വാസികളും. നമസ്കാരം.